അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിമാലയത്തിനെ കുറിച്ചാട്ടോ. അപ്പോൾ ഹിമാലയം പർവ്വത വീതി ഏറുന്നത് ലഡാക്ക് ഭാഗത്ത് 400 കിലോമീറ്ററും അരുണാചൽ പ്രദേശിൽ 150 കിലോമീറ്ററുമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഹിമാലയത്തിനെ കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ വരുന്നത് ഹിമാലയം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നാണ്. അപ്പോൾ എന്താണ് ഉത്തരം? മഞ്ഞിൻ്റെ വാസസ്ഥലം എന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വത നിരയും അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ മടക്ക് പർവ്വതം അതുപോലെ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്ക് പർവ്വതമൊക്കെയാണ് ഹിമാലയത്തിന് വിശേഷിപ്പിക്കപ്പെടുന്നത്. പിന്നെ ഹിമാലയ പർവ്വത രൂപീകരണ പ്രക്രിയകളുടെ ഫലമായി അപ്രതീക്ഷിതമാവുകയും ഇപ്പോഴും ഭൂമിക്കടയിലൂടെ ഒഴുകുകയും ചെയ്യുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു നദിയാണ് സരസ്വതി നദി എന്നുള്ളത് കേട്ടോ. പിന്നെ ഹിമാലയവുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുണ്ട്. ഇന്ത്യ, പാകിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, അഫ്ഗാനിസ്ഥാൻ, മ്യാൻമാർ, ബംഗ്ലാദേശ് ഒക്കെ ഹിമാലയത്തിൻ്റെ ഭാഗമായി വരുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ 11. ഒന്ന് ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, പശ്ചിമ ബംഗാൾ, മേഘാലയ, ആസാം, ത്രിപുര, മിസോറം, മണിപ്പൂർ, നാഗാലാൻഡ് ആൻഡ് അരുണാചൽ പ്രദേശാണ്. ഓക്കെ, ഹിമാലയത്തിൻ്റെ ഭാഗമായി വരുന്ന ഇന്ത്യൻ കേന്ദ്ര ഭരണ പ്രദേശങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ 2 ജമ്മു ആൻഡ് കാശ്മീരും അതുപോലെ ലഡാക്കുമാണ്. പിന്നെ ഹിമാലയം ഏറ്റവും കൂടുതൽ വ്യാപിച്ച് കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് പറയാം അരുണാചൽ പ്രദേശാണ്. പിന്നെ ഒരു ഭാഗത്ത് ഹിമാലയവും മറുഭാഗത്ത് സമുദ്രവുമുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം പശ്ചിമബംഗാളാണ്. അതുപോലെ ഹിമാലയത്തിന് 3 സമാന്തര പർവ്വത നിരകളാണ് ഉള്ളത് കേട്ടോ. 1 ഗ്രേറ്റർ ഹിമാലയ, ലെസ്സർ ഹിമാലയ, ഔട്ടർ ഹിമാലയ. ഗ്രേറ്റർ ഹിമാലയ എന്ന് പറഞ്ഞാൽ ഹിമാദ്രി, ലെസ്സർ ഹിമാലയ എന്ന് പറഞ്ഞാൽ ഹിമാചൽ, ഔട്ടർ ഹിമാലയ എന്ന് പറഞ്ഞാൽ സിവാലിക്. ഓക്കെ, ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത നിരയാണ് ഹിമാദ്രി എന്ന് പറയുന്നത്. ഗ്രേറ്റർ ഹിമാലയ എന്ന് പറയുന്നത് ഹിമാദ്രിയുടെ ശരാശരി ഉയരം എന്ന് പറഞ്ഞാൽ 6000 മീറ്ററാണ്. ഹിമാലയത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള പർവ്വത നിരയാണ് ഹിമാദ്രി. അതുപോലെ ഗ്രേറ്റർ ഹിമാലയ, ഇന്നർ ഹിമാലയ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പർവ്വത നിരയും കൂടിയാണ് ഹിമാദ്രി എന്ന് പറയുന്നത്. പിന്നെ ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വത നിരയാണ് ഏത്? ഹിമാദ്രി എന്ന് പറയുന്നത് കേട്ടോ. ഹിമാദ്രിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന 2 നദികളാണ് ഉള്ളത്. അത് 1 ഗംഗയും അതുപോലെ യമുനയാണ്. പിന്നെ ലോകത്ത് ഉയരം കൂടിയ 10 കൊടുമുടികളിൽ 9 സ്ഥിതി ചെയ്യുന്നത് ഹിമാദ്രിയിലാണ്. മൗണ്ട് എവറസ്റ്റ്, കാഞ്ചൻജംഗ, നങ്ക പർവ്വതം എന്നീ പർവ്വത നിരകളൊക്കെ ഹിമാദ്രിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകാരിയായ പർവ്വത നിരയാണ് അന്നപൂർണ എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ഹിമാചലിനെ കുറിച്ച് നമ്മൾ പറയണമെങ്കിൽ ഹിമാദ്രിക്ക് തെക്ക് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരയാണ് ഹിമാചൽ എന്ന് പറയുന്നത്, ലെസ്സർ ഹിമാലയ എന്ന് പറയുന്നത്. ഹിമാദ്രിക്കും സിവാലിക്കിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഹിമാചൽ എന്ന് പറയുന്നത്. ഗ്രേറ്റർ ഹിമാലയൻ്റെയും ഔട്ടർ ഹിമാലയൻ്റെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഹിമാചൽ എന്ന് വെച്ചാൽ ലെസ്സർ ഹിമാലയ എന്ന് പറയുന്നത്. പിന്നെ ലെസ്സർ ഹിമാലയ എന്നറിയപ്പെടുന്ന പർവ്വത നിരയാണ് ഹിമാചൽ. ഹിമാചലിലെ പ്രധാന പർവ്വത നിരകളാണ് പീർ പാഞ്ചൽ, ധൗലധാർ, മഹാഭാരത പർവ്വത നിരകൾ. ഹിമാചലിലെ ഏറ്റവും വലിയ പർവ്വത നിരയാണ് പീർ പാഞ്ചൽ എന്ന് പറയുന്നത്. കാശ്മീർ, കുളു, കാംഗ്ര എന്നീ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാചലിലാണ്. പീർ പാഞ്ചൽ പർവ്വത നിരക്കും ഹിമാദ്രിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന താഴ്വരയാണ് കാശ്മീർ താഴ്വര എന്ന് പറയുന്നത്. ദൈവങ്ങളുടെ താഴ്വരയാണ് കുളു. കുളു മണാലി താഴ്വരകളിലൂടെ ഒഴുകുന്ന നദിയാണ് ബിയാസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഗ്രേറ്റ് ഹിമാലയ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന താഴ്വരയാണ് കുളു. മണികരൺ ഗേസ് സ്ഥിതി ചെയ്യുന്ന താഴ്വരയിലാണ് കുളു എന്ന് പറയുന്നത്. ഹിമാചലിലെ ഒരു പ്രധാന ചുരമാണ് ഏത്? റോങ് ടാങ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതേപോലെ നമുക്ക് മനസ്സിലാക്കേണ്ടത് സിവാലിക്കാണ്. നമ്മൾ സിവാലിക്ക് പറഞ്ഞ് സിവാലിക്കിൽ എന്താ പറഞ്ഞത്? സിവാലിക്ക് പറഞ്ഞാൽ ഔട്ടർ ഹിമാലയ എന്ന് പറഞ്ഞു. അത് ഹിമാലയൻ നിരകളിൽ ഏറ്റവും തെക്ക് ഭാഗത്ത് കാണപ്പെടുന്ന ഉയരം കുറഞ്ഞ പർവ്വത നിരകളാണ് സിവാലിക്ക്. സിവാലിക്ക് നിരകളുടെ ശരാശരി ഉയരം പറഞ്ഞാൽ 1220 മീറ്ററാണ്.
പിന്നെ ശിവൻ്റെ തിരുമുടി എന്നർത്ഥം വരുന്ന പർവ്വത നിര കൂടിയാണ് സിവാലിക്ക്. ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്ന പർവ്വത നിരയാണ് സിവാലിക്ക്. സിവാലിക്ക് മലനിരകൾക്ക് സമാന്തരമായി 8 മുതൽ 10 കിലോമീറ്റർ വരെ പാറ കഷ്ണങ്ങളാൽ നിറഞ്ഞ് ഇടുങ്ങിയ പ്രദേശമാണ് ബാബർ എന്ന് പറയുന്നത്. അപ്പോൾ സിവാലിക്കിൻ്റെ താഴെയുള്ള നദികളും അരുവികളും അപ്രതീക്ഷമാകുന്ന പാറകളും കളിമണ്ണും നിറഞ്ഞ പ്രദേശമാണ് ഈ ബാബർ. ബാബർ പ്രദേശത്തിന് തെക്കായി 10 മുതൽ 20 കിലോമീറ്റർ വരെ സസ്യജാലങ്ങൾ തഴച്ച് വളരുന്ന ചതുപ്പ് പ്രദേശത്തിനെയാണ് നമ്മൾ ടെറായ് എന്ന് പറയുന്നത്. ഓക്കെ, ടാബർ പ്രദേശത്ത് അപ്രതീക്ഷമാവുന്ന ജലപ്രവാഹം വീണ്ടും ഉപരിതലത്തിൽ ദൃശ്യമാകുന്ന പ്രദേശമാണ് ടെറായ് എന്നുള്ളത്. ഓക്കെ, അതുപോലെ സിവാലിക് നിരകളിൽ കൃഷി ചെയ്യുന്ന വിളകൾ നെല്ല്, ഉരുളക്കിഴങ്ങ്, ചോളമാണ്. പിന്നെ ലാസ്റ്റായിട്ട് മനസ്സിലാക്കേണ്ടത് ഹിമാലയത്തിൻ്റെ പ്രാദേശിക വിഭജനമാണ്. നദി താഴ്വരകളെ അടിസ്ഥാനമാക്കി ഹിമാലയത്തെ 4 വിഭാഗമായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. 1 പഞ്ചാബ് ഹിമാലയം, 2 കുമയൂൺ ഹിമാലയം, 3 നേപ്പാൾ ഹിമാലയം, 4 അസം ഹിമാലയം. പഞ്ചാബ് ഹിമാലയ, ദ പഞ്ചാബ് ഹിമാലയ എന്ന് പറഞ്ഞാൽ സിന്ധു നദി മുതൽ സത്ലജ് നദി വരെ ഉള്ളതാണ് പഞ്ചാബ് ഹിമാലയ എന്ന് പറയുന്നത്. ദ കുമയൂൺ ഹിമാലയ, സത്ലജ് നദി മുതൽ കാളി നദി വരെ ഉള്ളതിനാണ് കുമയൂൺ ഹിമാലയ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ നേപ്പാൾ ഹിമാലയ എന്ന് പറഞ്ഞാൽ കാളി നദി മുതൽ തിസ്ത നദി വരെ ഉള്ളതാണ് നേപ്പാൾ ഹിമാലയ. അസം, ദ അസം ഹിമാലയ എന്ന് പറഞ്ഞാൽ തിസ്ത നദി മുതൽ ബ്രഹ്മപുത്ര നദി വരെയുള്ളതാണ്. അപ്പോൾ ഇത്രയുള്ളൂ എന്താണ് ഹിമാലയത്തിനെ കുറിച്ചുള്ള ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ. പിന്നെ അതേപോലെ ഹിമാലയത്തിലെ സുഖവാസ കേന്ദ്രങ്ങൾ, അതുപോലെ ഹിമാലയത്തിലെ പ്രധാന താഴ്വരകൾ ഒക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ ബൈ.